ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ ഒരു വ്ളോഗായിട്ടാണ്. ചായൻ്റെ ഒരു സ്നാക്സും ക്ലീനിങ്ങുമായിട്ടുള്ളൊരു വ്ളോഗാണ്. ഇനിയിപ്പോൾ മക്കൾ സ്കൂളും വിട്ടു വരും, അപ്പോഴത്തേക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കണം. ഇഡ്ഡലി തട്ടെടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ വെളിച്ചെണ്ണ തടവിയിട്ട് മുട്ട പൊട്ടിച്ച് ചേർക്കണം. എന്നിട്ട് ആവിയിൽ വേവിക്കലാണ്. പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക. ഈ സ്നാക്സ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ മുട്ടയെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പെരിഞ്ചീരകം. ഇനി ഇത് പെരക്കിയെടുക്കുക. നമ്മളെ മുട്ട റെഡിയായിട്ടുണ്ട്. ഈ മസാലയെല്ലാം ഇനി ഇതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ മസാല പുരട്ടിയിട്ട് 10 മിനിറ്റ് ഇനി വെക്കണം. ഇനി ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ ഇത് ഫ്രീ ചെയ്യും. അപ്പോഴത്തേക്ക് കുട്ടികളെ സ്കൂളും വിട്ട് വന്നിട്ടുണ്ട്. ഇനി വേഗം തന്നെ ചായയൊക്കെ വെച്ചിട്ട് ഇത് ഫ്രീ ചെയ്യണം. അല്ലെങ്കിൽ ഒരാൾ സ്കൂളും വിട്ട് വന്നപാടും കളിക്കാൻ പോകും, ചായ കൊടുത്തിട്ട് ഞാൻ ഇപ്പം അയക്കാറുള്ളൂ. അങ്ങനെ ചായയും റെഡിയാകുന്നുണ്ട്, ഫ്രീ ആകുന്നുണ്ട്. വേഗം കഴിയുന്ന ഒരു സ്നാക്സാണിത്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ചായ റെഡിയാകുമ്പോഴത്തേക്ക് സ്നാക്സും റെഡിയായിട്ടുണ്ടാവും. ജനക്ക് വാക്സിൻ വെച്ചതിന് ശേഷം അങ്ങനെ ക്ലീനിങ് ഒന്നും ചെയ്യാൻ കഴിയാറില്ല, അതുകൊണ്ട് ഇന്ന് കുറച്ച് ക്ലീനിങ്ങെല്ലാം ചെയ്യണം. അങ്ങനെ ചായ റെഡിയായിട്ടുണ്ട്. സുഫിയാൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടേനു, അതിനിടയിൽ അങ്ങനെ ചായ കുടിക്കുന്നു. പിന്നെ ശിബില് കട്ടൻ ചായയെ കുടിക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ടേനു. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. ചായയെല്ലാം കുടിച്ചതിന് ശേഷം തുണികളെല്ലാം കുറച്ചുണ്ടേനു, അതെല്ലാം മടക്കി വെക്കേന്ന്. അപ്പം തന്നെ മടക്കിയിട്ടില്ലേ പിന്നെ മടിയായിരിക്കും. അങ്ങനെ തുണികളെല്ലാം വേഗം മടക്കി വെക്കേന്ന്. തുണികളെല്ലാം മടക്കി വെച്ചിട്ടില്ലേ പിന്നെ പണി കിട്ടും. കുട്ടികളെപ്പാടും അതിനോട് കളിച്ചിട്ട് പിന്നെ രാവിലെ അലക്കേണ്ടി വരും. ഇത് പിന്നെ മദ്രസയിലെ യൂണിഫോമാണ്. ഇതും അങ്ങനെ വൈകുന്നേരം ചെയ്യുന്ന ജോലി തന്നെയാണ്. ഇതിപ്പോൾ അയൺ ചെയ്യുന്നത് വൈകുന്നേരം തന്നെയാണ്, രാവിലെ അയൺ ചെയ്യാൻ പറ്റൂല. ഇത് സ്ഥിരം വൈകുന്നേരം തന്നെയാണ് ചെയ്യൽ. അങ്ങനെ യൂണിഫോമിനെല്ലാം അയൺ ചെയ്തതിന് ശേഷം ഞാൻ സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നിനും മോള് വിടലില്ലേനും വാക്സിൻ വെച്ചതിന് ശേഷം, അതുകൊണ്ട് പിന്നെ മുൻഭാഗം മാത്രമേ ഞാൻ അടിക്കലുള്ളേനും. ഇന്ന് പിന്നെ 4 ഭാഗം ഞാൻ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അന്നേരം തന്നെ ചെടികൾക്കെല്ലാം വേഗം വെള്ളം നനക്കട്ടെ. അങ്ങനെ ചെടികൾക്കെല്ലാം വെള്ളം നനച്ചിട്ട് പിന്നെ ഞാൻ ബാത്റൂമെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എപ്പോഴും ചെയ്യുന്ന ജോലി ഒരു ദിവസം ചെയ്യാൻ എന്തോ ഒരു മനസ്സിനൊരു സമാധാനം ഇല്ലാതെ പോലെയാണ്. ഇന്ന് കുറച്ച് മോള് ഉറങ്ങുന്നത് കണ്ട് അങ്ങനെ ഞാൻ ക്ലീനിങ്ങിന് കീഞ്ഞതാണ്. പിന്നെ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് വിറക് ഇടുന്നിടത്ത് കുറച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം വിറക് കൊണ്ടിടലൊന്നും നടക്കൂല. ഇനിയിതിപ്പം തുടക്കണം, മോളെ എണീറ്റിട്ടുണ്ട്. എനിക്ക് വീടെല്ലാം വൃത്തിയാക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പം വിചാരിച്ച പോലെ ഒന്നും കയ്യലില്ല. എപ്പെങ്കിലും തിരക്ക് പിടിച്ച പോലത്തെ ഒരു ജോലിയാണിപ്പോൾ. ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് കുട്ടി കരയുന്നുണ്ടാവും, അന്നേരം പിന്നെ അതവിടെ മാറ്റി വെക്കൂ. അങ്ങനെയുള്ള ജോലിയാണിപ്പോൾ. വീടും മുറ്റെല്ലാം നല്ല വൃത്തിയായിന്. ഇനിയിപ്പം കുളിച്ച് മാറ്റിയിട്ട് നിസ്കരിക്കണം. രാത്രിയത്തെല്ലാം ഇനി നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കൂ. അങ്ങനെ കുളി നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ പത്തിരി ചുടുന്നുണ്ടേനു. ഇവിടെ എല്ലാവർക്കും പത്തിരി തന്നെ ഇഷ്ടം, അതുകൊണ്ട് എന്നും പത്തിരി തന്നെ ഉണ്ടാക്കൽ. പിന്നെ ഉച്ചക്കത്തെ കറിയെല്ലാം ഉണ്ട്,
അതുകൊണ്ട് പിന്നെ കറിയെല്ലാം അത് മതി. ഇത് പിന്നെ ഇക്ക വരുമ്പോൾ മീനും ഉണ്ടാകുന്നതിന് ഇനി ഇത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം. നാളെ ഇതുണ്ടാക്കൂ. പിന്നെ ഇക്കാക്കും കുട്ടികൾക്കെല്ലാം ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ പൂച്ചക്കും കൊടുത്ത്. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമലൈക്കും.